ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചില ടോപ്പുകളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കളറൊക്കെ പിടിച്ച് ആകെ നാശമായത്. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് നമുക്ക് എങ്ങനെ വേറൊരു കളർ കൊടുത്തിട്ട് റീയൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സെയിം കളർ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ എടുത്തെറിയാൻ ചാൻസ് ഉണ്ടായിരുന്നു ഈ ടോപ്പിനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർ വെച്ചിട്ട് ഇത് നമുക്ക് ഡൈ ചെയ്തെടുക്കാന്ന്. എന്നിട്ട് ആ കളർ നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തിടാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീട്ടിൽ മര്യാദക്ക് യൂസ് ചെയ്യാമല്ലോ. സാധാരണ കോട്ടൺ തുണികളാണ് ഞാൻ ഈ പറയാൻ പോണ ഡൈ പൗഡർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യണത്. പക്ഷെ ഞാനിവിടെ റയോൺ തുണിയാണ് കൊടുത്തേക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് വസന്ത എന്ന് പറഞ്ഞൊരു ഡൈ കളറാണ്. വെറും 10 രൂപയായി ഇതിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡൈ ചെയ്യേണ്ട വിധമൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു കവറിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബ്ലൂ കളറാണ് ഇതിനു വേണ്ടിയിട്ട് കളർ കൊടുക്കാൻ എടുക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കണം. കുറച്ച് വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുണി എന്തോരം മുങ്ങാൻ വേണോ അത്രയും വെള്ളം തിളപ്പിക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലാദ്യം ഈ പൊടി ഒന്ന് കലക്കി മാറ്റി വയ്ക്കണം. നമ്മളെപ്പോഴും ഒരു തുണി ഡൈ ചെയ്യാൻ എടുക്കുമ്പോൾ അത് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ളൊരു തുണിയായിരിക്കണം. ഇനി നമുക്ക് ഡൈ കളറ് അലിയിപ്പിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് തിളപ്പിച്ച് വെച്ചാൽ മറ്റേ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല ഇതേപോലെ ഒരു ബക്കറ്റിലൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് അതൊരു കോവിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഴുക്കെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു തുണി എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മുക്കി മുക്കി കൊടുക്കുക. അപ്പോൾ ഒരു വശം നന്നായിട്ട് മുക്കി കഴിയുമ്പോൾ നമ്മളത് തിരിച്ചിടാം. ഈ കോലി വെച്ചിട്ട് ജസ്റ്റ് ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മുടെ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒരു 20 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ തന്നെ തുടരണം കേട്ടോ. ഒരു വശമല്ല, നമ്മൾ അതിൻ്റെ തുണിയുടെ എല്ലാ വശവും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമ്മുടെ തുണി തിരിച്ചും മറിച്ചും മുക്കി കൊടുക്കണം. അങ്ങനെ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ തുണി എടുക്കാം. തുണി എടുത്തിട്ട് അതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിരിച്ചിടാം. ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തുണി എടുത്തിട്ട് സാധാ പച്ച വെള്ളത്തിൽ ഒന്ന് മുക്കി കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ തുണി നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഓറഞ്ച് തുണിയിൽ ബ്ലൂ കളർ മുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനൊരു ബ്രൗൺ കളറായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു നീല കളറാണ് മുക്കുന്നുണ്ടെങ്കിൽ നീല കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കളറിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ. ഇന്ന കളർ മുക്കും, ഇന്ന രണ്ട് കോമ്പിനേഷൻ വരുമ്പോൾ ഇന്ന കളർ കിട്ടും, ആ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കറക്റ്റ് എന്ത് കളർ കിട്ടുന്നുള്ളത് നമ്മൾ നെറ്റിലൊക്കെ അടിച്ച് നോക്കാം, എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കാം. ഇത് മുക്കിയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ റയോൺ തുണിയാണല്ലോ ഞാൻ എടുത്തത്, അവർ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കോട്ടൺ തുണി മാത്രമേ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റയോണിലൊന്ന് പരീക്ഷയാണ് കേട്ടോ. എന്നാലും മാറിയിട്ടുണ്ട് കളറൊക്കെ. പിന്നെ എന്താണ് ഒരു പ്രശ്നം വന്നത്, നടുക്ക് കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ശരിക്കും ആ ഓറഞ്ച് എന്നുള്ളടത്ത് പോയില്ല. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഇത്തിരി കൂടെയും എന്താണ് പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം അതങ്ങനെ അവിടെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നി. ബാക്കി ബ്രൗൺ കളർ ആയത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, നല്ലൊരു കളറായിട്ട് തന്നെ കിട്ടിയത്. ഞാൻ ഇതേപോലെ തന്നെ കോട്ടൺ തുണിയിലൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട് ഈ കളറ്. അത് പക്ഷേ കളറ് മാറ്റമല്ല ചെയ്തത്, എൻ്റെ ഒരു നരച്ചൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, ആ ഒരു നരച്ച കോട്ടൺ ഡ്രസ്സിൽ ഞാൻ അതിൻ്റെ ആ ഡ്രസ്സിനുണ്ടായ സെയിം കളറിന് മുക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഉപയോഗിക്കാൻ പറ്റിയിട്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിലിരുന്ന ഡ്രസ്സിലൊക്കെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നരച്ച ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കോട്ടൺ ഡ്രസ്സ് കേട്ടോ, അപ്പോൾ കോട്ടൺ ഡ്രസ്സിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.